ഹലോ ഫ്രണ്ട്സ്, വോയിസ് ആൻഡ് കീസ് മ്യൂസിക് ലാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഓക്കെ, കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത് നമ്മൾ മ്യൂസിക് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ആവശ്യമായിട്ടുള്ള മൂന്ന് ഡിഫറെൻ്റ് ബേസിക് ക്വാളിറ്റീസിനെ കുറിച്ചായിരുന്നു. ഞാൻ ഒന്നുകൂടെ സമ്മറൈസ് ചെയ്ത് പറയാതെ, ഒന്നാമത്തെ പാഷൻ, ദെൻ പേഷ്യൻസ് ആൻഡ് തേർഡ് വൺ വാസ് ദ പ്രാക്ടീസ്. ഓക്കെ, ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ബേസിക് സൗണ്ട്സ് ഓഫ് മ്യൂസിക്. ഞാൻ ഈ ഒരു ടോപ്പിക് എടുക്കാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ അടുത്ത് ക്ലാസ്സിന് വരുന്ന കുട്ടികൾ, ചില കുട്ടികൾ രണ്ട് വർഷവും മൂന്ന് വർഷമൊക്കെ ആയിട്ട് അവർ വേറെ സ്ഥലങ്ങളിൽ മ്യൂസിക് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടാണ് അവർ ചിലപ്പോൾ നമ്മുടെ അടുത്തേക്ക് വരുന്നത്. ഈ മൂന്ന് വർഷം കഴിഞ്ഞ് പഠിച്ചു കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ കൂടെ അവരുടെ അടുത്ത് സംഗീതത്തിൽ എത്ര സ്വരങ്ങളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചുമ്മാ ഭാഗ പൊളിച്ചിരിക്കാറാണ് സാധാരണ ഉണ്ടാവാറ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ദേ ആർ നോട്ട് റിയലി ബോദേർഡ്, അല്ലെങ്കിൽ അവർക്കത് അത്ര എത്രമാത്രം അതിന് പ്രാധാന്യം ഉണ്ട് എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കിതുവരെ മനസ്സിലായിട്ടില്ല. സോ മ്യൂസിക് പഠിക്കുന്ന സമയത്ത് അതിനകത്ത് നമ്മൾ തിയറി ആയിട്ട് എടുക്കുന്ന കാര്യങ്ങൾ, സ്പെഷ്യലി ബേസിക്സ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്ന സമയത്ത് സ്കൂളിലാണെങ്കിൽ ABCD എങ്ങനെ പഠിച്ച് എത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ പഠിക്കുന്നുണ്ടോ അതുപോലെ തന്നെയാണ് മ്യൂസിക്കിനകത്ത് നമ്മൾ പഠിക്കുന്ന ബേസിക്സും. ഒരു കാരണവശാലും അത് മറന്നു പോവുകയോ സ്കിപ്പ് ചെയ്ത് പോവുകയോ ചെയ്യരുത്. കാരണം മ്യൂസിക് എല്ലാം ഓരോ ടോപ്പിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. നിങ്ങൾ ഈ ഏതെങ്കിലും ഒരു ടോപ്പിക് ഇതിനകത്ത് മിസ്സായി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് തമ്മിലുള്ള കണക്ഷൻസ് കംപ്ലീറ്റ്ലി മിസ്സാവും. ഓക്കെ, സോ ലെറ്റ്സ് കം ടു ദ പോയിന്റ്. മ്യൂസിക്കിൽ എത്ര സ്വരങ്ങളാണ് അടിസ്ഥാനപരമായിട്ടുള്ളത്? മ്യൂസിക്കിൽ അടിസ്ഥാനപരമായിട്ട് 7 സ്വരങ്ങളാണുള്ളത്. 8 7. നമ്മളിവിടെ പറയുന്നത് സപ്തസ്വരങ്ങളെന്നാണ് നമ്മളിവിടെ പറയുക. ഓരോ കൺട്രീസിലും ഡിഫറെൻറ്റ് പേരുകളാണ് ഈ ഓരോ സ്വരങ്ങൾക്കുള്ളത്. അതിനകത്ത് ഒന്നാമത്തെ നമ്മുടെ ഇന്ത്യൻ മ്യൂസിക്കിൽ നമ്മൾ ഈ 7 ഈ 7 ആദ്യത്തെ സ്വരം എന്ന് പറയുന്നതാണ് സ, രണ്ടാമത്തെ രി, തേർഡ് ഗ, മ, പ, ധ, നി, പിന്നെ ഏറ്റവും എൻഡിങ്ങിൽ സാ വരുന്നുണ്ട്. പക്ഷെ അത് റിപ്പീറ്റേഷനാണ്. ചില ആൾക്കാർ അത് 8 സ്വരം എന്ന് പറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് 8 സ്വരമല്ല, തുടങ്ങുന്ന സാറിൻ്റെ റിപ്പീറ്റേഷനാണ്. ഓക്കെ, സോ ദാറ്റ്സ് നോട്ട് ദ 8th സൗണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞത് ഇന്ത്യൻ മ്യൂസിക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഓരോ സ്വരങ്ങളുടെ പേരാണ് സ, രി, ഗ, മ, പ, ധ, നി. ഇത് തന്നെ വെസ്റ്റേൺ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഫോമിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ, നമ്മളിത് സാക്ക് നമ്മൾ സി, ഡി, ഇ, എഫ്, ജി, എ, ബി. ഇതും വളരെയധികം കൺഫ്യൂസിംഗ് ആണ്. പല ആൾക്കാരും എയിൽ നിന്ന് തുടങ്ങി ജി വരെ പറയുന്നവരുണ്ട്. പക്ഷെ എയിലല്ല തുടങ്ങുന്നത്, സിയിലാണ് തുടങ്ങുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം, ഇംഗ്ലീഷ് ഫോമിൽ സി, ഡി, ഇ, എഫ്, ജി, എ, ബി. ഓക്കെ, ഇനി മൂന്നാമത്തെ ഒരു ഫോമാണ് ഇറ്റാലിയൻ ഫോം. ഇറ്റാലിയൻ ഫോമിൽ അവർ പറയുന്നത് ഡോ, റേ, മി, ഫ, സോ, ലാ, ടി. ഓക്കെ, ഇത് ഇറ്റാലിയൻ ഫോമാണ്. ഇതിൻ്റെ തന്നെ ജർമ്മൻ വേർഷനിൽ ഇവർ പറയുന്നത് സി, ഡി, ഇ, എഫ്, ജി, എ, ബിക്ക് പകരം എച്ച് ആണ്. ഇംഗ്ലീഷ് ഫോമിൽ ബി ആണ് നമ്മൾ ലാസ്റ്റ് വരുന്ന സൗണ്ട്, പക്ഷേ ബിക്ക് പകരം അവർ എ കഴിഞ്ഞാൽ എച്ച് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഈ 4 ഫോംസ്, ദ ഫസ്റ്റ് വൺ വാസ് ഇന്ത്യൻ, രണ്ടാമത്തെ ഇംഗ്ലീഷ് ഫോം പറഞ്ഞിരുന്നു, മൂന്നാമത്തെ ഇറ്റാലിയൻ, അതിനുശേഷമാണ് ജർമ്മൻ പറഞ്ഞത്. ഈ 4 ഫോംസും, മൂന്നല്ല 4 ഫോംസും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിൽ ഇന്ത്യൻ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം, രണ്ടാമത്തെ ഇംഗ്ലീഷും അറിഞ്ഞിരിക്കണം. വെസ്റ്റേൺ വോക്കൽസ് പഠിക്കുന്നവരാണെങ്കിൽ അത് ഇറ്റാലിയനും. ഓക്കെ, ഇതിനകത്ത് ഈസ്റ്റേൺ ക്ലാസിക്കൽ സിംഗിങ്ങിനാണ് അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റ്സ് പഠിക്കാനായിട്ട് ഈ പറഞ്ഞ ഇന്ത്യൻ ഫോമ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. സരിഗമ എന്നുള്ള ആ ഫോം യൂസ് ചെയ്യുന്നത് ഈസ്റ്റേൺ ക്ലാസിക്കൽ സിംഗിങ്ങും അതുപോലെ ഇൻസ്ട്രുമെൻറ്റ്സ് പഠിക്കാനായിട്ട്.
അതുപോലെ തന്നെ വെസ്റ്റേൺ ക്ലാസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കാനായിട്ട് പഠിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫോമാണ് ഇംഗ്ലീഷ് ഫോം. CDEFGAB എന്നുള്ള ഫോം കൂടുതലും പഠിക്കുന്നത് യൂസ് ചെയ്യുന്നത് വെസ്റ്റേൺ ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കാനായിട്ട്, ഇൻസ്ട്രുമെൻറ്റ്സ് പഠിക്കാനായിട്ട്, പിയാനോ, വെസ്റ്റേൺ ക്ലാസിക്കൽ വയലിൻ, ഫ്ലൂട്ട്, സാക്സോഫോൺ, ഗിറ്റാർസ് ഇതൊക്കെ പഠിക്കാനായിട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് വെസ്റ്റേൺ യൂസ് ചെയ്യുന്നത്, ഇൻസ്ട്രുമെൻറ്റ്സ് പഠിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് ഈ പറഞ്ഞ ഫോമാണ്, രണ്ടാമത്തെ ഫോം ഇംഗ്ലീഷ് ഫോം. മൂന്നാമത്തെ ഞാൻ പറഞ്ഞ ഇറ്റാലിയൻ ഫോം കൂടുതലും വെസ്റ്റേൺ ക്ലാസിക്കൽ സിംഗിങ്ങിനാണ് അവർ കൂടുതലും ഈ ഒരു ഫോം, തേർഡ് ഫോം കൂടുതലും യൂസ് ചെയ്യുന്നത്. നാലാമത്തെ ഫോം അധികം യൂസിൽ ഉള്ളതല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. പക്ഷേ മസ്റ്റായിട്ടും ഇതിൽ നിങ്ങൾ വെസ്റ്റേൺ ആണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഫോം, പ്രത്യേകിച്ച് സിംഗിങ് ആണെങ്കിൽ സിംഗേഴ്സ് ആയിട്ടുള്ളവർ, വെസ്റ്റേൺ സിംഗേഴ്സ് ആയിട്ട് ഉള്ളവർ ഈ രണ്ടാമത്തെയും മൂന്നാമത്തെ ഫോം മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ ഒരു ടോപ്പിക്. നിങ്ങൾ ഈ ഒരു മൂന്ന് നാല് ഫോംസ് വേൾഡ് വൈഡ് മ്യൂസിക്കിൽ യൂസ് ചെയ്യുന്ന ഈ നാല് ഫോംസ്, നാല് ഡിഫറെൻ്റ് ഫോംസ് നിങ്ങൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഒരിക്കലും 10, 12, 8 ഒന്നും പറയരുത്. 7 സ്വരങ്ങളാണ് മ്യൂസിക്കിനകത്ത് അടിസ്ഥാനപരമായിട്ടുള്ളത്, സപ്തസ്വരങ്ങൾ. ഓക്കെ, സോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ആൻഡ് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഓൺ ആക്കാനായിട്ട് മറക്കരുത്. ഓക്കെ, താങ്ക് യു, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.